ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് മാർച്ച് 19-ാം തീയതി ട്യൂസ്ഡേ. ഞാൻ ഇന്ന് കുറെ കാലങ്ങൾക്ക് ശേഷം കേട്ടോ, ഇപ്പൊ ഞാനൊരു ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. വേറെ നല്ല ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ താഴത്തേക്ക് നോക്കുന്ന കാര്യങ്ങളും കൊണ്ടല്ല, ഞാൻ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ടില്ല അവിടെ. അപ്പൊ കുറെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫിഷിങ്ങിന് ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോ നമ്മൾ പഴയ സ്പോട്ടിൽ തന്നെയാണ്, അപ്പൊ സ്ഥിരം സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ വന്നിരുന്നത്. വൈഫ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പോൾ റോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ നിനക്കൊന്ന് തുറന്നു കാണിച്ചിരുന്നു. അപ്പോ പോൾ റോഡ് എന്റെ വൈഫ് എനിക്ക് നാട്ടിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് പോലെ ആയിട്ട് മേടിച്ചതാണ്. നമ്മള് ഫിഷിങ്ങിനൊക്കെ പോകുന്നോണ്ട് മുപ്പരാത്തിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് ഫിഷിങ്ങിന് വരാനായിട്ട്. മുപ്പരാത്തി മേടിച്ചെന്ന ഒരു പോൾ റോഡാണിത്. ഈ സാധനം കാണുമ്പോ വളരെ ചെറുതായിട്ട് തോന്നും, പക്ഷെ ഇതിന് നല്ല ലെങ്ത് ഉണ്ട്. അത്യാവശ്യം ഒരു ഒരു 10 ഫീറ്റിന്റെ റോഡാണെന്നാണ്. നമുക്കൊന്ന് വൃത്തി നോക്കി വെക്കാം. അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ, നല്ല 10 ഫീറ്റിന്റെ റോഡാണിത്. നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാട്ടോ, അതൊക്കെ എത്ര വളച്ചാലും ഓടിയില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗെയിം ഫിഷിങ് ഇതിലാട്ട ചെയ്യാൻ പോണത്. പിന്നെ നമ്മുടെ ഹെവി റോഡ് എടുത്തിട്ടുണ്ട്, റീല് ബാഗിനകത്തുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരു മീനെ കിട്ടിയിട്ട് വേണം ഇതിലേക്ക് നമുക്ക് കോർത്തിട്ട് ഹെവി ഫിഷിങ്ങിന് വേണ്ടിട്ട് ഇടാനായിട്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടാ. അപ്പൊ ഞാൻ മീൻ പിടിക്കാനുള്ള സെറ്റപ്പ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആദ്യം ഞാൻ ഒരു ഡബിൾ ഹുക്ക് ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഡബിൾ ഹുക്ക് കെട്ടിയെടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെ കെട്ടി ഉണ്ടാക്കിയ ഡബിൾ ഹുക്കാണ്. ഇതിന്റെ അതിന്റെ താഴെ ഒരു 3 ഇഞ്ച് മാറിയിട്ട് ഒരു ട്രിപ്പിൾ ഹുക്കും വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ബ്രെഡ് കഷ്ണം അമർത്തി വെക്കും, ഇത് ഇങ്ങനെ വെറുതെ ഇടും. അപ്പൊ ഇത് വന്നിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഹുക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇത് കയറും, അല്ലെങ്കിൽ ഈ ട്രിപ്പിൾ ഹുക്ക് അതിന്റെ മേത്ത് കയറിട്ട് മീൻ കിട്ടും. അപ്പൊ അതാണ് ഗെയിം ഫിഷിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹലോ കൈസ്, അപ്പൊ ഞാനിതാ പതുക്കെ സൂക്ഷിച്ച് ഇറങ്ങണ്ട കേട്ടോ, കാരണം ഇവിടെ ഒക്കെ നല്ലോണം വെള്ളം കയറിട്ട് നല്ല വഴുക്കലുണ്ട്. അപ്പൊ സൂക്ഷിച്ച് ദുഃഖിക്കണ്ട. നമ്മൾ ഇതുപോലെ ഫിഷിങ്ങിനൊക്കെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം നിൽക്കാനായിട്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ക്യാമറ വേറെ എവിടെയും വെക്കാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ ക്യാമറ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ചൂടടിച്ചിട്ട് ക്യാമറ ഓഫായി പോവാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പല ഷോട്ടുകളും മിസ്സായിട്ടുണ്ട്. നല്ല നല്ല ഷോട്ടുകൾ ഞാൻ ഉദ്ദേശിച്ച് എടുത്തത് പലതും ഈ വീഡിയോ സോറി ക്യാമറ ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലം കാരണം അത് കിട്ടാതെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളതുപോലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ക്യാമറയുടെ പ്രോബ്ലം ഞാൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാനത് സോർട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും ക്യാമറയുടെ പ്രോബ്ലംസ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ മീന് നല്ലൊരു കടൽക്കരിമീൻ എന്നൊക്കെ പറയുന്ന ഒരു മീനാട്ടത്. കടൽക്കരിമീൻ എന്ന് പറയും. ഇതിൻ്റെ ഇപ്പോൾ ഇംഗ്ലീഷ് പേര് സർജൻ മേജർ എന്നാണ്. നല്ല ഭംഗിയുള്ളൊരു ഫിഷാണ്, അതേപോലെ നല്ല ടേസ്റ്റുള്ളൊരു ഫിഷാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഫിഷിനെ എടുക്കുകയാണ്, കാരണം നമ്മുടെ അക്കോമഡേഷനിൽ എല്ലാവർക്കും ഫിഷ് കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ചെറുതായാലും വലുതായാലും ഞാൻ എടുക്കുകയാണ്, ഒന്നും നോക്കണില്ല. ഞാൻ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബ്രെഡാണ് ബൈറ്റായിട്ട് യൂസ് ചെയ്യണേ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു കളമ്പിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറുത് വലുതൊന്നുമല്ല, വളരെ ചെറിയൊരു കളമ്പിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈയിടെ ഈ സമയം കൊണ്ട് ഞാൻ കുറേ മീനെ പിടിച്ചു കഴിഞ്ഞു. പിന്നെ അതേ വെള്ളം ഡേട്ടിയായിട്ട് വന്നു തുടങ്ങിയിട്ട് വാട്ടർ ഡേട്ടിയാകുമ്പോൾ നമുക്ക് അധികം മീനെ കിട്ടില്ല. അപ്പോൾ വീണ്ടും ഒരു ചെറിയൊരു കളമ്പിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കളമ്പിനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാടിക്കറി മീനെ പിടിക്കരുത്, കാരണം അതിൻ്റെ പുറത്ത് ഒരുപാട് ഹുക്കുകളുണ്ടാവും. അത് പെടേണ്ട നമുക്ക് ഹുക്ക് നമ്മുടെ കയ്യിൽ കയറും. എനിക്ക് ഒരുപാട് വട്ടം അനുഭവം ഉണ്ടായിട്ടുണ്ട്. കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് കുളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ചെറിയ കളമ്പിനെ കിട്ടിയിട്ട് കേട്ടോ. വെള്ളം നല്ല ഡേട്ടിയായിട്ട് വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് സാധാരണ ഞാൻ ഫിഷ് ചെയ്യുമ്പോഴേക്ക് ഫിഷിനെ കാണാൻ പറ്റുമായിട്ടില്ല, ഇപ്പോൾ എനിക്ക് കാണാനൊന്നും പറ്റണില്ല.
അപ്പോൾ എനിക്ക് കിട്ടിയ മീനുകളാണ് കേട്ടത്. കൂടുതലായിട്ട് കിട്ടിക്കുന്നത് നമ്മുടെ മേജൻ സർജൻറ്റിനെയാണ് കൂടുതലും കിട്ടിക്കുന്നത്. പിന്നെ മൂന്ന് നാല് കണമ്പും കിട്ടിയിട്ടുണ്ട് ചെറുത്. അപ്പോൾ അത് കടൽക്കരിമീൻ എന്ന് പറയും. കടൽക്കരിമീൻ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്മുടെ കരിമീനിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല. എന്നാലും ഇത് കൊള്ളാം, നല്ലൊരു ഫിഷാണ്, കഴിക്കാൻ നല്ലൊരു ഫിഷാണ്. കറി വയ്ക്കാൻ കൊള്ളില്ല, വറുത്ത് കഴിക്കാനേ കൊള്ളുള്ളൂ. അതേപോലെ തന്നെ പൊള്ളിക്കാനൊക്കെ ഇത് ബെസ്റ്റാട്ടോ. നമ്മുടെ നാട്ടിലധികം കണ്ടുവരുന്നില്ല ഈ മീനെ. നമ്മുടെ ഇങ്ങനത്തെ കോറൽ റീഫിൻ്റെ അടുത്ത് മാത്രമാണ് ഈ മീനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ കണമ്പിനെ ടാർഗറ്റ് ചെയ്തിട്ട് വന്നാണെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടുന്നത് മുഴുവൻ ഈ കടൽ കരിമീനാണ്. ഹലോ ഗൈസ്, അപ്പം ഇന്നിട്ട് നമ്മുടെ ഫിഷിങ് പരിപാടികളൊക്കെ കഴിഞ്ഞുണ്ടോ? അപ്പൊ ഞാനിനി ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഭയങ്കര വെയിലടിച്ചു തുടങ്ങി. പിന്നെ നമ്മുടെ ഫിഷിങ്ങിന്റെ ടൈമിങ്ങും കഴിഞ്ഞു പോയി. അപ്പൊ ഞാൻ വന്നത് ഒരു ലോ ടൈഡ് സ്റ്റാർട്ട് ചെയ്യണ 2 മണിക്കൂർ മുന്നാണ് ഞാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു അത്യാവശ്യം മീൻ കിട്ടി, ഒരു 10-30 മീൻ പിടിക്കാൻ പറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ പറഞ്ഞു വന്ന സാധനം ഇതാ, ഈ ഒരു സാധനം അടിപൊളിയാട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ എനിക്ക് സാധാരണ എനിക്ക് ഈ റോഡ് ഈ റോഡൊക്കെ എടുത്തിട്ട് ഒരുപാട് നേരം കൈ പിടിക്കുമ്പോൾ എനിക്ക് കൈയുടെ റിസ്റ്റ് ഒക്കെ വേനിക്കാൻ തുടങ്ങും, അത് വെയിറ്റ് ഉണ്ട്. പക്ഷെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം വെരി ലൈറ്റ് വെയിറ്റ്, വെരി 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 ലൈറ്റ് വെയിറ്റ് ആണ്. അത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ 2 മണിക്കൂർ ഇത് വെച്ചിട്ട് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഫിഷിങ് ചെയ്തിട്ട് എനിക്ക് എന്റെ കൈക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോ നല്ലൊരു അടിപൊളി സാധനം കേട്ടോ. എന്തായാലും എനിക്ക് പാറുവയ്ക്ക് ഗിഫ്റ്റ് തന്ന സാധനം ആയതുകൊണ്ടും പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താ പറയാ, താങ്ക് യു പാറുവിനെ അടുത്ത് സ്പെഷ്യലായിട്ട് ഒരു താങ്ക് യു ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ സാധനം മേടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. നമ്മുടെ കയ്യിൽ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് കാലാകാലം എവിടെ വേണേലും കൊണ്ടുപോകാം, എപ്പോ വേണേലും യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷമൊക്കെ നമുക്കൊരു മുളവടിയോ അല്ലെങ്കിൽ ഒരു ചൂണ്ടപ്പനയുടെ തണ്ടയിലൊക്കെ നമുക്ക് ധാരാളം മീൻ പിടിക്കാനായിട്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത് ഏറ്റവും ബെസ്റ്റാണോ, കാരണം നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇത് പോർട്ടബിൾ ആണ്, ടെലസ്കോപ്പിക് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എപ്പോ വേണമെങ്കിലും കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റിയൊരു ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഈ സാധനം. ഇതിന് അത്ര വലിയ വിലയൊന്നും ഇല്ല നാട്ടിൽ, പത്ത് ഒരു 500-600 രൂപയുടെയൊക്കെ താഴെ ഇതിന് റേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആണ് മേടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗെയിം ഫിഷിംഗ് ഒക്കെ നടക്കാം. ഞാൻ ആദ്യം പേടിച്ചു തന്നു, കാരണം നാട്ടിൽ കിട്ടുന്ന ചെറിയ മീൻ പോലെ അല്ല കടലിൽ കിട്ടുന്ന, അത്യാവശ്യം സൈസുള്ള മീനുകൾ, വെയിറ്റും ഉണ്ടാവും, നല്ല ഫൈറ്റുള്ള മീനുകളൊക്കെ. അപ്പോൾ ഫൈറ്റിൽ ഒടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ടിപ്പ്. പക്ഷേ ഇതിൻ്റെ ടിപ്പ് നല്ല നല്ല കാർബൺ മെറ്റീരിയൽ വെച്ചിട്ട്, കാർബണാണോ കാർബണാന്ന് തോന്നുന്നു, ആ നല്ല കാർബൺ മെറ്റീരിയൽ വെച്ചിട്ട് ഉണ്ടാക്കിയോണ്ട് ഇത് ഒടിയില്ല. പക്ഷെ നമുക്ക് നല്ലൊരു ഫീല് കിട്ടും, അതായത് ഇതിങ്ങനെ ബെൻഡാകുമ്പോൾ നമുക്ക് ഫിഷ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ബെൻഡാകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും, അടിപൊളി ഫീല്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബായ്. വെറുതെ എടുത്തൊരു കാര്യമുണ്ട് പിടിക്കാനും പറ്റില്ല. കുത്തിപ്പിടിച്ച് പോവാം, വടി കുത്തിപ്പിടിച്ച് പോണോ? ഓ രാത്രി ഉറങ്ങാഞ്ഞിട്ടേ രാത്രി ഒന്ന് കണ്ണടച്ചതാ, പിന്നെ എണീറ്റു, പിന്നെ ഉറക്കം വന്നില്ല. പിന്നെ ഫിഷിങ്ങിന് പോകും, നമുക്ക് ടൈമിംഗ് ഉണ്ടല്ലോ, ടൈമിങ്ങിന് കറക്റ്റായിട്ട്
വരണ്ടേ. അതുകൊണ്ട് പിന്നെ ഉറങ്ങിയില്ല. ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവകടന്ന് ഉറങ്ങിപ്പോ മാതിരി വർക്കം ചെയ്യണം. ഞാനൊന്ന് മീനുകളൊക്കെ ഒന്ന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നിർത്തട്ടെ. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഓടിപ്പോ. അപ്പൊ തൽക്കാലം ഞാൻ അത് ചുറ്റി വെക്കാനെ. ഓ എന്നാ തേങ്ങിയത്? ഇത് നല്ല സാധനം വാങ്ങിക്കാൻ നോക്കുള്ളൂ.